നമസ്കാരം. ഗണപതി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലെത്തുക ആ മുഖമാണ്. മനുഷ്യ ശരീരത്തിൽ ആനയുടെ മുഖങ്ങൾ ഗണപതി വിഘ്നങ്ങൾ മാറ്റിത്തരുന്നവനാണ് എന്നാണ് വിശ്വാസം. ഗണപതിയുടെ പ്രതിഷ്ഠ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ അപൂർവമാണെന്ന് തന്നെ പറയുകയും ചെയ്യാം. എന്നാൽ എപ്പോഴെങ്കിലും ആനയുടെ മുഖമില്ലാത്ത ഗണപതിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചോ? അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കുന്ന അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. വിശ്വാസങ്ങളുടെ കാര്യത്തിൽ വൈവിധ്യം പുലർത്തുന്ന നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളതും. മനുഷ്യമുഖമുള്ള ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും നോക്കാം. പുരാണങ്ങളിൽ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും മകനായിട്ടാണ് ഗണേശ്വരനെ വർണ്ണിച്ചിരിക്കുന്നത്. ഗണങ്ങളുടെ അധിപൻ അഥവാ ഗണേശനാണ് ഗണപതി എന്നാണ് വിശ്വാസം. പ്രാർത്ഥിച്ചാൽ വിഘ്നങ്ങളും തടസ്സങ്ങളും മാറ്റുന്നവനാണ് ഗണപതി എന്നതിനാൽ വിഘ്നേശ്വരൻ എന്നും ഗണപതി അറിയപ്പെടുന്നു. മനുഷ്യ ശരീരവും ആനയുടെ തലയും നാല് കൈകളുമാണ് ഗണപതിക്കുള്ളത്. ഗണപതിയുടെ ജനനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും കഥകളും നിലനിൽക്കുന്നു. ഒരിക്കൽ കൈലാസ പർവ്വതത്തിൽ തനിക്ക് സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്ന് തോന്നൽ പാർവതി ദേവിക്കുണ്ടായത്രേ. താൻ കുളിക്കുവാൻ പോകുമ്പോൾ കാവൽ നിൽക്കുവാൻ നന്ദിയെ കാണാത്തതിനാൽ പാർവതി സ്വയം ജീവനിൽ നിന്നും സൃഷ്ടിച്ചെടുത്തതാണ് ഗണപതി എന്നാണ് വിശ്വാസം. കളിമൺ പ്രതിമയുണ്ടാക്കി അതിന് ജീവൻ നൽകുകയായിരുന്നു അത്രേ. പാർവതിയുടെ എല്ലാ കാര്യങ്ങൾക്കും വലങ്കയായി ഗണപതി നിന്നു പോന്നു. ഒരിക്കൽ പാർവതി ദേവി കുളിക്കാനായി പോയപ്പോൾ ഗണപതിയെയാണ് കാവൽ നിർത്തിയത്. ഇതേ സമയത്ത് തന്നെ ശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ വിട്ട് പാർവതിയെ വിളിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കാവൽ നിന്നിരുന്ന ഗണപതി ആരെയും അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്ന് മാത്രമല്ല, സാക്ഷാൽ ശിവനെ വരെ അനുസരിച്ചില്ല. ഒടുവിൽ ക്രോധം സഹിക്കുവാൻ വയ്യാതെ ശിവൻ ഗണപതിയുമായി മൽപ്പിടുത്തമാവുകയും ഒടുവിൽ ഗണപതിയുടെ തല വെട്ടിക്കളയുകയും ചെയ്തുവത്രേ. കുളിച്ചു കയറിവന്ന പാർവതി കാണുന്നത് തലയില്ലാതെ കിടക്കുന്ന മകനെയാണ്. കാര്യങ്ങൾ പാർവതിയിൽ നിന്ന് മനസ്സിലാക്കി ശിവൻ കൂടുതൽ അപകടങ്ങൾ വരാതിരിക്കുവാനായി ദേവഗണങ്ങളെ തെക്കോട്ടയക്കുകയും ആദ്യം കാണുന്ന ജീവിയുടെ തല വെട്ടി തലയില്ലാത്ത ഗണേശന്റെ തലയിൽ വയ്ക്കുകയും ചെയ്തുവത്രേ. മറ്റൊരു കഥയിൽ പറയുന്നതനുസരിച്ച് ശനിഗ്രഹത്തെ പാർവതി ഗണപതിക്ക് കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഗ്രഹത്തിൽ നിന്നും മാന്ത്രിക ശക്തിയാൽ തല കരിഞ്ഞുപോയെന്നും അതിന് പകരം ആനയുടെ തല വെച്ചു കൊടുക്കുന്നതുമാണ്. ഗണപതിയെ ആരാധിക്കുന്നത് ആനയുടെ തലയുള്ള രൂപമായിട്ടാണെങ്കിലും മനുഷ്യമുഖമുള്ള ഗണപതിയുടെ രൂപമെന്നത് അയാഥാർത്ഥ്യമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ കേട്ടുപരിചയ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യമുഖമുള്ള ഗണപതിയുടെ രൂപമെന്നത് അതിശയിപ്പിക്കുമെന്നത് തീർച്ച. തമിഴ്നാട്ടിലാണ് ഇത്തരത്തിൽ മനുഷ്യമുഖമുള്ള ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത്. നരമുഖം അഥവാ മനുഷ്യമുഖമുള്ള ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ കുത്താനൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിലതർപ്പണപുരിയിലെ മുക്തേശ്വര ക്ഷേത്രത്തിൻ്റെ ഭാഗമായാണ് ആദിവിനായകർ ക്ഷേത്രം അഥവാ നരമുഖ പിള്ളയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിലതർപ്പണപുരി എന്ന സ്ഥലപ്പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പിതൃതർപ്പണത്തിന് ഏറെ പ്രസിദ്ധമാണ് ഈ മുക്തേശ്വര ക്ഷേത്രം. പിതൃതർപ്പണത്തിന് ഏറ്റവും പുണ്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കാശി, രാമേശ്വരം, തിരുവഞ്ചിയം, തിരുവങ്കോട്, ത്രിവേണി സംഗമം എന്നീ സ്ഥലങ്ങൾക്കൊപ്പം തന്നെയാണ് തിതല തർപ്പണപുരിയുടെ സ്ഥാനം. ഈ പ്രധാന ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറത്തായാണ് നരമുഖ പിള്ളയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമൻ തൻ്റെ പിതാവായ ദശരഥ മഹാരാജാവിന് ബലിതർപ്പണം നടത്തിയത് തിലതർപ്പണപുരിയിൽ വെച്ചാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് കാശിയിലും രാമേശ്വരത്തും ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമാണത്രേ. അമാവാസി ദിവസത്തിലെ ബലിതർപ്പണത്തിനാണ് ഏറെ പ്രാധാന്യമെന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലെ കുത്താനൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മായാവരം തിരുവാരൂർ റോഡിലുള്ള പൂന്തോട്ടത്തിനടുത്താണ് കുത്തന്നൂർ. പൂന്തോട്ടത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.